നമസ്കാരം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ഇത് ഒരു സന്ദേശം, ഒരു മുദ്രാവാക്യം. ഇന്ത്യയിലെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ചൈനയെ ബഹിഷ്കരിക്കുക. മനസ്സാൽ ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നു ചൈനയുടെ പതനം. അതെ, ഇന്ത്യക്കാരോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ഇനി ഇന്ത്യ ഒരു രീതിയിലും ചൈനയെ സഹായിക്കില്ല എന്ന ആ മുദ്രാവാക്യം ഉയർത്തിയാൽ പിന്നെ ചൈന നിലംപരിശാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന ചൈനയുടേതാണെന്ന അഹങ്കാരം, അസാൻമാർഗിക വഴിയിലൂടെയും അവരുടെ ദിഗ്വിജയത്തിനായി എന്ത് നിറുകേടും കാണിക്കുന്ന ഒരു രാഷ്ട്രം, കമ്മ്യൂണിസ്റ്റ് ഭീകരത ഏറ്റവും വലിയ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം. എന്നാൽ ചൈനയ്ക്കിപ്പോഴും ഇന്ത്യ എന്നാൽ പിടിച്ചടക്കാനും അനായാസം തോൽപ്പിക്കാനും കഴിയുന്ന രാജ്യമാണെന്ന ഒരു ഹുങ്ക് ഉണ്ട്. ആ ഹുങ്ക് തീർത്തു കൊടുത്തേ മതിയാവൂ. ബോയ്കോട്ട് ചൈന എന്ന് പറഞ്ഞ് സൂററ്റിൽ നടന്ന ഈ പ്രതിഷേധം നിങ്ങൾ കാണേണ്ടതാണ്, നിങ്ങൾ കാണണം. കൃത്യമായി ഓരോ ഭാരതീയന്റെയും ഈ വികാരമാണ് നമ്മളിപ്പോൾ കൃത്യമായി അവതരിപ്പിക്കുന്നത്. ഭാരതീയർ അവരുടെ എല്ലാ രീതിയിലുമുള്ള പിന്തുണയാണ് ഈ വീരമൃത്യു വരിച്ച സൈനികർക്ക് അർപ്പിക്കുന്നത്. നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള വ്യക്തമായ സന്ദേശം. ടിവിയും മറ്റ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളും എറിഞ്ഞു തുടങ്ങട്ടെ ഇതിന്റെ തുടക്കം എന്ന് പലരും പറയുന്നു. ഇതാ സൂററ്റിൽ കണ്ട ഈ കാഴ്ച ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നില്ല. ബോയ്കോട്ട് ചൈന, ഭാരത് മാതാ കി ജയ്, ഈ മുദ്രാവാക്യങ്ങളാണ് ചൈനീസ് വിരുദ്ധതയ്ക്കെതിരെ, ചൈനയുടെ കുടില തന്ത്രങ്ങൾക്കെതിരെ, ചൈനയുടെ ചതിക്കെതിരെ ഇന്ത്യ ഉയർത്തുന്നത്. പല രാജ്യങ്ങളോടും ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, അവരുടെ സമ്പദ്ഘടനയെ വർദ്ധിപ്പിക്കാൻ എന്തും കാണിക്കാൻ അവർ മടിക്കില്ല. അവർക്ക് ശാശ്വതമായ മിത്രങ്ങളോ ശത്രുക്കളോ അല്ല, അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ കുരുതി കൊടുക്കുകയും അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് സൂററ്റിലെ ഈ പ്രതിഷേധം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നത്. സൂററ്റിലെ ഒരു പ്രമുഖ ഹോട്ടലിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ടിവികൾ വലിച്ചെറിയുന്ന കാഴ്ച ഇന്ത്യക്കാരെ കൃത്യമായൊരു പ്രചോദനം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയാണ്. അതുതന്നെയാണ് വരാച്ചിലെ ഈ പഞ്ചനക്ഷത്ര കെട്ടിടത്തിലെ താമസക്കാർ ചൈന വിരുദ്ധ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. ഇന്ത്യ മുഴുവൻ ഒരു മാതൃകാ സന്ദേശമായി മാറിയിരിക്കുന്നത്. നമ്മൾ ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല, നമ്മൾ ഒരു രീതിയിലും ചൈനീസ് ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നില്ല, നമ്മൾ ചൈനയുടെ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ തുടങ്ങിയാൽ ചൈന എന്ത് ചെയ്യും? ഇന്ത്യക്കെതിരെ അടങ്ങാത്ത പകയുമായി ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ കുടില തന്ത്രങ്ങൾക്ക് ഇന്ത്യ മറുപടി കൊടുക്കേണ്ടി വരും. ഇന്ത്യ എന്നും ചൈനയ്ക്ക് സൗഹൃദത്തിന്റെ പാത വെട്ടി തുറക്കുകയായിരുന്നു, എന്നും സൗഹൃദത്തോടുകൂടി വാണിജ്യ ശൃംഖല വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ ചൈന ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരൂ. ഗാൽവൻ താഴ്വരയിൽ നടത്തിയത് ചതിയിലൂടെ 20 ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ ഹീനമായ പൊറുക്കാനാകാത്ത അപരാധമാണ്. ചതിയുടെ പാത പിന്തുടരുന്ന ഈ രാജ്യത്തിന് ഇനി ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് ഓരോ ഭാരതീയരും പറയുന്നു. നേരത്തെ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്കെതിരെ വോട്ട് ചെയ്തപ്പോഴും ഇന്ത്യക്കെതിരെ കൈയുയർത്തി പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചപ്പോഴും ഇന്ത്യ ഈയൊരു കൃത്യമായ നിലപാട് അറിയിച്ചതാണ്. എന്തിനുള്ള പുറപ്പാടാണ് ഈ ചൈന ചെയ്യുന്നത്? ഈ പുറപ്പാടിന് ഇന്ത്യ മറുപടി കൊടുത്തേ പറ്റൂ. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ചൈന ശ്രമിക്കുന്നു, ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിക്കുന്നു, ഇന്ത്യയുടെ കരഭൂമി പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ഈ ക്രൂരതയ്ക്ക് മാപ്പില്ല, ഈ ക്രൂരതയ്ക്ക് മറുപടി ഒന്നേ ഉള്ളൂ. അവരുടെ സമ്പദ്ഘടനയെ പരിപോഷിക്കാൻ ഇനി ഇന്ത്യ സഹായം ചെയ്യരുത്. ഇനി ഒരു ചൈനീസ് ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഇന്ത്യയിലേക്ക് വേണ്ട എന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ നയങ്ങൾ പരിഷ്കരിക്കുകയാണെങ്കിൽ ചൈനീസ് സർക്കാർ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവർ വരച്ച വരയ്ക്ക് നിൽക്കും, അല്ലെങ്കിൽ അവർ പൊതുശത്രുവായി ഇന്ത്യയെ പ്രഖ്യാപിക്കും. എന്ത് വന്നാലും ശരി, ഇന്ത്യക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു കാര്യം വ്യക്തം, ഇന്ത്യ ചൈനയെ നിരോധിച്ചാൽ ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ചൈന ഇന്ത്യയെ നിരോധിക്കാനും ഇന്ത്യയുടെ സഹകരണം വേണ്ടത് വയ്ക്കാനും ശ്രമിച്ചാൽ അവർക്ക് നഷ്ടപ്പെടാൻ ഏറെയാണ്.
ഇന്ത്യ ചൈനയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങി പരിപോഷിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ചൈനയുടെ വ്യവസായ ശൃംഖലയിൽ വ്യവസായ കമ്പോളങ്ങളുടെ വലിയൊരു ശൃംഖല തന്നെ ഇന്ത്യ തീർത്തിട്ടുണ്ട്. അതെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ടടഞ്ഞാൽ ചൈനയുടെ സമ്പദ്ഘടനയിലുണ്ടാകുന്ന ഇടിവ് അവർ ചിന്തിക്കുന്നതിലും വലുത് തന്നെയായിരിക്കും. അതുതന്നെയാണ് ബോയ്കോട്ട് ചൈന എന്ന ഈ മുദ്രാവാക്യത്തിന്റെ തുടക്കം സ്ഫുരണത്തോടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.